ഓഖി ദുരന്ത ബാധിതർക്കായി സർക്കാർ നാളെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും. നാളെ മന്ത്രിസഭായോഗം ഇക്കാര്യം പരിഗണിക്കും. ഇതിനിടെ സർക്കാരിന്റെ വാദങ്ങളും കണക്കുകളും തള്ളി ലത്തീൻ സഭ രംഗത്തെത്തി. 201 മത്സ്യത്തൊഴിലാളികൾ തിരികെ എത്താനുണ്ടെന്ന് ലത്തീൻ സഭ അറിയിച്ചു. മരണം വിതച്ച് കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റിൽ കടലിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം 6 ദിവസവും തുടരുകയാണ്. ഇന്ന് 72 പേരെ രക്ഷപ്പെടുത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തകർ. കടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഇന്നു മുതൽ കൊച്ചി കേന്ദ്രീകരിച്ച് ഊർജിതമാക്കിയിട്ടുണ്ട്. തിരച്ചിലിനായി നേവിയുടെ INS കോബ്രയും നാളെ വിഴിഞ്ഞത്തെത്തും. ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ തീരപ്രദേശത്ത് എത്തിച്ചേർന്ന മത്സ്യത്തൊഴിലാളികളെ ഈ മാസം 6 തിരിച്ചെത്തിക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നവരെ സംബന്ധിച്ച കണക്കെടുപ്പ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതേസമയം ദുരന്ത മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. ദുരന്തം വിതച്ച തീരദേശ മേഖലയ്ക്ക് സമഗ്ര പാക്കേജാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയടക്കം പാക്കേജിന്റെ ഭാഗമാകും. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തേക്കും. ഇതിലൂടെ തീരദേശ മേഖലയിലെ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ സർക്കാരിനെതിരെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രംഗത്തെത്തി. ഓഖി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും 201 പേർ ഇനിയും തിരിച്ചെത്താനുണ്ടെന്നും ലത്തീൻ അതിരൂപത പറഞ്ഞു. എയർഫോഴ്സ് സെന്ററിൽ ജില്ലാ കളക്ടർ മന്ത്രി എന്നാണ് വരിക്കുന്നത്. അവിടെ ഒരു ഉദ്യോഗസ്ഥ, നല്ലൊരു ഉദ്യോഗസ്ഥന്, സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥന് വന്നിരുന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന എയർക്രാഫ്റ്റിൽ വരുന്ന ആളുകൾ വയ്ക്കാം. ജില്ലാ കളക്ടറും ആ മെഷീനറിയും വർക്ക് ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് കുറച്ചുകൂടെ വിവരങ്ങൾ കിട്ടിയത്. ചെറുവള്ളങ്ങളിൽ പോയ 108 പേരുടെ കാര്യത്തിൽ കടുത്ത ആശങ്കയുണ്ട്. ഭരണാധികാരികൾ ദുരന്ത സ്ഥലത്തെത്തിയിരുന്നുവെങ്കിൽ ആശ്വാസമുണ്ടാകുമായിരുന്നെന്നും ലത്തീൻ അതിരൂപത പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിട്ടില്ല. കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് സർക്കാരിന്റെ കയ്യിലില്ലെന്ന വിമർശനവും ലത്തീൻ അതിരൂപത നടത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.